ഹായ് അക്കരെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിൻ്റെ അടുത്തുള്ള പ്രകൃതി രമണീയമായ ആയിറ്റിക്കാവിൻ്റെ അടുത്താണ് ഇപ്പം നമ്മളുള്ളത്. അത് ഞങ്ങൾ ഇവിടെ നമ്മുടെ ശശിയേട്ടൻ, അതെ ശശി ആയിറ്റി എന്നറിയപ്പെടുന്ന നമ്മുടെ ശശിയേട്ടൻ ചെറിയൊരു കരിമീൻ കൃഷി, ആ കരിമീൻ കൃഷി കുഞ്ഞുങ്ങളെ ഒരു കൃഷി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സമ്പ്രദായം തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയത്. അപ്പോൾ ഇപ്പോൾ ആയിറ്റിക്കാവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായപ്പോഴും അത് പുഴയുടെ അടുത്താണ് ഞങ്ങളുള്ളത്. അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തെത്തി ഞങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ ശശിയേട്ടനെ ഇപ്പോൾ കാണും. ശശിയേട്ടൻ ബാക്കി വിശേഷങ്ങളൊക്കെ നേരിട്ട് ശശിയേട്ടനോട് നമുക്ക് ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും വീടിലേക്ക് സ്വാഗതം. ഹായ് ശശിയേട്ടാ, നമസ്കാരം. ഇതാ നമ്മുടെ ശശിയേട്ടൻ. അതെ, കുറേ കൊല്ലം ഒരു മൂന്ന് കൊല്ലമല്ലേ? മൂന്ന് കൊല്ലം അല്ലേ? അതെ. വിശേഷങ്ങളെന്നറിയാം. അപ്പോൾ ഇനി ശശിയേട്ടൻ, നമ്മളിപ്പം ഇവിടെ എത്തിയത്, ഞങ്ങൾ അക്കരെ എന്ന ചാനലിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്, അത് കരിമീൻ്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അല്ലേ കൃഷി പോലെ ആരംഭിച്ചിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പം നിങ്ങളെ മുന്നിലേക്ക് എത്തിയത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ശശിയേട്ടനോട് നമുക്ക് ചോദിച്ചറിയാം. ശശിയേട്ടാ, പോയി കൃഷി ഇട്ടിട്ട് എത്ര കൊല്ലായി? ഞാനിപ്പോൾ അത് ഒരു നമുക്കൊരു ജോലി വേറെ ഉണ്ട്, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാഠിന്യം ലഘൂകരിക്കുക, അല്ലെങ്കിൽ ആ ടെൻഷൻ ഒന്ന് കുറക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ മത്സ്യകൃഷി വ്യാപിപ്പിക്കുന്ന മേഖലയിലേക്ക് ഒന്ന് ജസ്റ്റ് ഒരു പരിചയപ്പെടുന്നതിലേക്ക് പരീക്ഷണ അടിസ്ഥാനത്തിൽ തുടങ്ങിയത്. ഒരു 3 വർഷമായി ഞങ്ങളിത് പരീക്ഷിക്കുന്നത്. ഇപ്പോൾ കരിമീൻ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോണ്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 3 വർഷമായി പോണ്ട് തയ്യാറാക്കിയിട്ട് അപ്പോൾ ഞങ്ങൾ നാച്ചുറലായിട്ടുള്ള കരിമീനെ പിടിച്ച് ഇതിൽ നിക്ഷേപിച്ച് ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം ഒരു നാച്ചുറൽ വെച്ചാൽ വിത്ത് അല്ലാണ്ട് നാച്ചുറൽ ഉദ്ദേശിക്കുന്നത് പുഴയിൽ നിന്ന് ഞങ്ങൾ അവരെ കൃഷിക്കാർ തരുന്ന പിടിച്ച് തരുന്ന വലിയ പിന്നെ കരിമീൻ. അത് പ്രത്യേകം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ, അതായത് വിത്ത് കൊണ്ടിരുന്നതല്ല അല്ലേ? അല്ല, കയറ്റി ഇറക്കം അങ്ങനെ അല്ല. ഇത് നമ്മുടെ ഈ പുഴയിൽ തന്നെ പിന്നെ മത്സ്യബന്ധനം നടത്തുന്നവരുടെ ചെറിയ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് അങ്ങനെയല്ല, വലിയ ഇതിന്റെ ജോഡി ഉണ്ടാവും. ജോഡി ഉണ്ടാവും ആ പേര് എന്ന് പറയും. ആ പേരിന് ഞങ്ങൾ ഇവിടുന്ന് ഇവരോട് വാങ്ങും. വാങ്ങിയിട്ട് ഇതിൽ നിക്ഷേപിക്കും, ജോഡികൾ നിക്ഷേപിക്കും. അതെ, പിന്നീട് അത് മുട്ടയിട്ട് പെരുകി കുഞ്ഞുങ്ങളുണ്ടാവും. ഏകദേശം ഒരു 1000 കുഞ്ഞുങ്ങൾ ഇതിലുണ്ടാവും. പിന്നീട് കൂടാതെ ഇപ്പൊ 3 വർഷമായതുകൊണ്ട് ഇതിലൊരുപാട് വലിയ മത്സ്യങ്ങളുണ്ട്. ഇരുമീന്റെ വലിയ ചെറിയ ചെറിയ രീതിയിൽ പിന്നെ വലിയ മത്സ്യങ്ങൾ പിടിച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ കൊടുത്തില്ല. അതിനിപ്പോ പരിപാടി ഇപ്പൊ വലിയ മത്സ്യങ്ങൾ ഇപ്പൊ പിടിക്കാനുള്ള ഉദ്ദേശത്തിലാണ്. ഇപ്പൊ വന്നാൽ ഓണമല്ലേ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് പേർക്ക് വലിയ മത്സ്യം വേണമെന്നുള്ള, മാത്രല്ല ഈ വലിയ മത്സ്യങ്ങൾ അധിക കാലം നിൽക്കുന്നില്ല, കാരണം വെള്ളം മാറുന്നതനുസരിച്ച് അത് ചത്തുപോകുന്നുണ്ട്. അപ്പൊ ഇപ്പോ നമുക്ക് ഇടക്കിടക്ക് ഇപ്പോ ചത്ത് പൊന്തുന്നുണ്ട്. അപ്പോ അതൊരു ചെറിയ പ്രശ്നമുണ്ട്. ഏതായാലും ആ വലിയ മത്സ്യങ്ങൾ കുറച്ച് പിടിക്കാന്നുള്ള ഉദ്ദേശിക്കുന്നുണ്ട്, കുറച്ച് പേർക്ക് കൊടുക്കാനുള്ള ആഗ്രഹം. ആയിക്കോട്ടെ, നമുക്ക് തുടങ്ങാല്ലേ. അപ്പൊ അങ്ങനെയാണ് പ്രിയപ്പെട്ടവര്, ഇപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മുടെ ശശിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതോടൊപ്പം ഇതിന്റെ ഓക്സിജന്റെ മാറ്റങ്ങളും കാണിക്കുമല്ലേ നമ്മുടെ, അതുകൊണ്ട് ഒരിക്കലും ഈ മത്സ്യം ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഈ വലിയ മത്സ്യങ്ങളിലും ചത്തുപോകുന്ന പറഞ്ഞത്. അപ്പൊ നമ്മുടെ ശശിയേട്ടന്റെ നമ്മുടെ ഈ പ്രകൃതി രമണീയമായ ഈ ആയിറ്റ് കാവിന്റെ അടുത്തുള്ള നമ്മുടെ ഈ ശശിയേട്ടന്റെ ഈ ചെറിയ ഈ കൊച്ചു അല്ലേ ഈ സംരംഭത്തിലേക്ക് നമുക്ക് പോയാലോ? അപ്പൊ വീടിലേക്ക് എല്ലാവർക്കും പോവാം. വാ, കരിമീൻ മാത്രമല്ല നിങ്ങൾ ഇട്ടിട്ടുള്ളൂ? കരിമീനുണ്ട്, പിന്നെ പക്ഷേ ഇതിന് നാച്ചുറൽ ഉണ്ട്, കുറച്ച് വലിയ മീനുണ്ട്. അപ്പൊ അത് സാധാരണ ഉള്ളതല്ലേ? ആ അത്, പിന്നെ ഈ ചെറിയ ഒഴുക്ക് ഇത് ഇതിനൊരു കണ്ടില്ലേ, അതിലേ വരും. ആ അത് ശരി, പുഴയില്ല, പുഴയായിട്ടല്ലേ? പുഴയായിട്ട് അമ്മ ഞങ്ങൾ വേണ്ട, നീ കുറച്ച് ഇങ്ങോട്ട് പോയിക്കോ, അതേ കടിയിലേ പോയിക്കോ, പോയിക്കോട്ട്. നല്ല കളർ വന്നിന് പൂച്ച. ഇത് കിലോക്കല്ലേ? കിലോക്ക്.
തിലോപ്പിയ അടിപൊളി സാധനം. തിരിച്ചോട്ടെ കുറച്ച് ദൂരത്തേക്കാം. ശരിക്ക് ഭൂമിന്റെ അതേ കണക്കുണ്ടല്ലേ. പക്ഷെ പാലാത്തനായത് 2000 years later. ആ ഇവിടെ ഒരു അതുപോലെ തന്നെ പ്രകൃതി രമണീയമായ നമ്മുടെ ആയിത്തിക്കാവിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് പിടിച്ചിരിക്കുന്ന ശശിയേട്ടന്റെ ചെറിയ കുളത്തിന് കിട്ടിയ പിടിച്ച മീനാണ്. അപ്പോ ഇത്ര പോലെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സന്തോഷം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പം ആ അടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്നാമർത്തുക. അപ്പം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതെ. അപ്പം ഞങ്ങൾ എല്ലാവരോടും ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കേ.